ഹായ് ഗെയ്സ്, വെൽക്കം ടു ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഓഫ് വിനോ വീഡിയോസ്. ഇന്നത്തെ എപ്പിസോഡ് ടോളിവുഡിനെ കുറിച്ചാണ്. തെലുങ്ക് സിനിമാ വ്യവസായത്തെയാണ് ടോളിവുഡ് എന്ന് പറയുന്നത്. ബംഗാളി ഫിലിം ഇൻഡസ്ട്രിയും ടോളിവുഡ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. സമീപകാലത്ത് തെലുങ്ക് സിനിമാ വ്യവസായം കൈവരിച്ച അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ തെലുങ്ക് സിനിമയെപ്പറ്റി വലിയ പിടിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയും ഒരു സ്റ്റാർ ക്ലാസിഫിക്കേഷനും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ പറയാം. അതും വളരെ ബേസിക്കായിട്ട് സ്റ്റാർസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഡയറക്ടേഴ്സിനെയോ സിനിമയെ പറ്റിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി ഒന്നും നമുക്ക് ഒരു 5-6 മിനിറ്റിനകത്തുള്ളിലൊന്നും പറയാൻ സാധിക്കത്തില്ല. ഇത് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ള ആൾക്കാർക്ക് ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇന്ത്യൻ സ്റ്റേറ്റുകളായ തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും ഭാഷയാണ് തെലുങ്ക്. തെലങ്കാനയുടെ ക്യാപിറ്റലാണ് ഹൈദരാബാദ്. ഹൈദരാബാദിലെ ഫിലിം നഗർ ആസ്ഥാനമാക്കിയാണ് തെലുങ്ക് സിനിമാ വ്യവസായം പ്രവർത്തിക്കുന്നത്. ഹൈദരാബാദിലെ തന്നെ 1666 ഏക്കറിൽ പരന്നു കിടക്കുന്ന റാമോജിറാവു ഫിലിം സിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോ കോംപ്ലക്സ്. തെലുങ്ക് സിനിമയ്ക്ക് മലയാള സിനിമയേക്കാൾ കുറച്ചുകൂടി പ്രായമുണ്ട്. മലയാള സിനിമ ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ ഇറങ്ങിയത് 1928 ആദ്യ തെലുങ്ക് ചിത്രം ഇറങ്ങിയത് 1921. രഘുപതി വെങ്കയ്യ നായിഡുവിൻ്റെ ഭീഷ്മ പ്രതിജ്ഞയാണ് ആദ്യത്തെ തെലുങ്ക് ചിത്രം. ഇതൊരു നിശബ്ദ ചലച്ചിത്രമാണ്. രഘുപതി വെങ്കയ്യ നായിഡുവിനെയാണ് ഫാദർ ഓഫ് ടോളിവുഡ് എന്ന് വിലയിരുത്തപ്പെടുന്നത്. എച്ച് എം റെഡ്ഡി സംവിധാനം ചെയ്ത 1931 പുറത്തിറങ്ങിയ കാളിദാസ് എന്ന തമിഴ് തെലുങ്ക് ബൈലിംഗിൽ ചിത്രമാണ് തമിഴിലെയും തെലുങ്കിലെയും ആദ്യ ശബ്ദ ചിത്രമായി കണക്കാക്കപ്പെടുന്നത്. 1932 പുറത്തിറങ്ങിയ എച്ച് എം റെഡ്ഡിയുടെ തന്നെ ഭക്തപ്രഹ്ലാദയാണ് പൂർണ്ണമായും തെലുങ്കിൽ ചിത്രീകരിച്ച ആദ്യ ശബ്ദ ചിത്രം. അക്കിനേനി നാഗേശ്വർ റാവുവിൻ്റെയും നന്ദപുരി താരക രാമറാവുവിൻ്റെയും വരവോടുകൂടിയാണ് തെലുങ്ക് സിനിമ ഒരു വ്യവസായമെന്നുള്ള നിലയിൽ പുരോഗതി പ്രാപിച്ചത്. തെലുങ്ക് സിനിമയിലെ നെടുന്തൂണുകളായി ദീർഘകാലം NTRഉം ANRഉം സിനിമാ ലോകം അടക്കി വാണു. ബോക്സ് ഓഫീസാണെങ്കിലും ശരി തന്നെ, സ്റ്റാർഡമാണെങ്കിലും ശരി തന്നെ, NTRനും ANRനും ശേഷം മാത്രമേ മറ്റൊരു തെലുങ്ക് നടൻ്റെ പേര് നമുക്ക് പരാമർശിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് NTRഉം ANRഉം തെലുങ്ക് സിനിമയെ സംബന്ധിച്ച്. ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നൊരു അവസരത്തിൽ ചെയ്യാം. ഇവർ കത്തിനിന്ന അവസരത്തിൽ തന്നെ സൂപ്പർ താരമായി ഉയർന്നു വന്ന നടനാണ് കൃഷ്ണ. തെലുങ്ക് സിനിമയിൽ ആദ്യമായിട്ടൊരു സൂപ്പർ സ്റ്റാർ ടൈറ്റിൽ ലഭിക്കുന്നത് കൃഷ്ണയ്ക്കാണ്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്നത്തെ സൂപ്പർ താരം മഹേഷ് ബാബു. ഇദ്ദേഹത്തിൻ്റെ വൈഫാണ് രണ്ടാമത്തെ ഭാര്യയാണ് വിജയ നിർമ്മല. നമ്മുടെ നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയൊക്കെ കാലത്ത് ക്ലാസ്സിക്കായിട്ടുള്ള ഭാർഗവി നിലയത്തിലേക്ക് നടി വിജയ നിർമ്മലയാണ്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ലോകത്ത് സംവിധാനം ചെയ്ത ലേഡി ഡയറക്ടർ എന്നുള്ള ഗിന്നസ് റെക്കോർഡും ഹോൾഡ് ചെയ്യുന്നത് വിജയ നിർമ്മലയാണ്. 44 ചിത്രങ്ങൾ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പടങ്ങൾ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ഡയറക്ടർ ഒരു തെലുങ്ക് ഡയറക്ടറാണ് ദസരി നാരായണ റാവു. ഒന്നാം സ്ഥാനം നമ്മുടെ മലയാളം ഡയറക്ടർ ശശികുമാർ സാറിനാണ്. 141 ചിത്രങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള വിശേഷണം ലഭിക്കുന്നത് ശ്രീമതി സാവിത്രിക്കാണ്. തമിഴിലും തെലുങ്കിലുമായിരുന്നു അവർ പ്രധാനമായി അഭിനയിച്ചിരുന്നത്. കൂടാതെ മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 250+ ചിത്രങ്ങൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടുകൾ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം അടക്കി വാണ താര രാജ്ഞിയായിരുന്നു ശ്രീമതി സാവിത്രി. അവർക്ക് ശേഷം ശ്രീദേവിക്കും വിജയശാന്തിക്കുമൊക്കെ പിൽക്കാലത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ലഭിച്ചിട്ടുണ്ട്. 80സിൽ ചിരഞ്ജീവി, ബാലകൃഷ്ണ, സൂമൻ, മോഹൻ ബാബു, വെങ്കിടേഷ്, നാഗാർജുന തുടങ്ങിയ നിരവധി താരങ്ങൾ ഉയർന്നു വരുന്നു. ഇതിൽ NTRൻ്റെ മകനാണ് ബാലകൃഷ്ണ, അതുപോലെ ANRൻ്റെ മകനാണ് നാഗാർജുന. NTR ആന്ധ്രയിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന മനുഷ്യനാണ്. തമിഴ്നാട്ടിൽ MGRനുള്ളതുപോലൊരു സ്റ്റാറ്റസാണ് ആന്ധ്രയിൽ NTRനുള്ളത്. ശിവാജി ഗണേശിന് സിമിലറായിട്ടുള്ളൊരു സ്റ്റാറ്റസാണ് ANRന് ആന്ധ്രയിലുള്ളത്. ശിവാജി ഗണേശിനേക്കാളും ബോക്സ് ഓഫീസ് വൈസസ് ഒരുപാട് മുന്നിലായിരുന്നു ANR. വെങ്കടേഷാകട്ടെ അവിടുത്തെ പ്രമുഖ പ്രൊഡ്യൂസർ ഡി രാമനായിഡുവിൻ്റെ മകനാണ്. യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ സിനിമയിലേക്ക് എത്തിയത് ചിരഞ്ജീവി മാത്രമാണിതിൽ. 80സ് എടുത്തു നോക്കുമ്പോൾ സൂമൻ അവിടുത്തെ ഒരു വലിയ താരമായിരുന്നു. ഭാവിയിൽ ഒരു നമ്പർ 1 താരമാകാൻ സാധ്യതയുണ്ടായിരുന്ന സിനിമാ നിരൂപകരൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് സുമനെയാണ്. അദ്ദേഹം ഒരു കേസിലകപ്പെടുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു താരമെന്നുള്ള നിലയിൽ സിനിമാ ജീവിതം അവസാനിക്കുകയൊക്കെ ചെയ്തു. 80സ് ബാലകൃഷ്ണനെ സംബന്ധിച്ചൊരു മികച്ച ഫേസായിരുന്നു. ലേറ്റ് 80സ് ടു ഏർലി 90സ് ചിരഞ്ജീവി ഒരു സെൻസേഷൻ തന്നെയായിരുന്നു. ബാക്ക് ടു ബാക്ക് വമ്പൻ ബ്ലോക്ക്ബസ്റ്ററുകളൊക്കെ അടിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന താരമായിട്ട് ചിരഞ്ജീവി മാറുകയുണ്ടായി. വീക്ക് മാഗസീൻ ബിഗ്ഗർ ദാൻ ബച്ചൻ എന്നുള്ള രീതിയിലാണ് ചിരഞ്ജീവിയെ വിശേഷിപ്പിച്ചത്. ബച്ചൻ്റെ സ്റ്റാർഡം ഏതാണ്ട് അവസാനിച്ച കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരം ശ്രീ അമിതാഭ് ബച്ചനാണ്. അപ്പോൾ ഒരു വിശേഷണത്തിൽ ബിഗ്ഗർ ദാൻ ബച്ചൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് കൊടുത്തു എന്നതേ ഉള്ളൂ. ചിരഞ്ജീവിയുടെ പ്രതിഫലം ആ സമയത്ത് 1,25,00,000 രൂപയായിരുന്നു. ഇത് ഓരോ വർഷവും ഹയസ്റ്റ് ഗ്രോസേഴ്സായ സിനിമകളുടെ എണ്ണമാണ്. NTRൻ്റെയും ANRൻ്റെയും ബോക്സ് ഓഫീസ് ഡൊമിനേഷൻ എത്രമാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ചാർട്ട് മതിയാകും. എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, കാരണം 2000 മുൻപുള്ള ഡാറ്റയിൽ പല വർഷങ്ങളിലും ഡിസ്പ്യൂട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് കരുതുന്നു.
ഫിഫ്റ്റീസിൽ എ എൻ ആർ ഡൊമിനേറ്റ് ചെയ്തെങ്കിൽ സിക്സ്റ്റീസിൽ എൻ ഡി ആറിൻ്റെ കംപ്ലീറ്റ് ഡൊമിനേഷൻ ആയിരുന്നു. സെവൻറ്റീസിൽ കൃഷ്ണ ലീഡ് ചെയ്തപ്പോൾ ചിരഞ്ജീവി ലേറ്റ് എയ്റ്റീസിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലൂടെ എയ്റ്റീസ് ഇയർ ടോപ്പർ ലിസ്റ്റിൽ മുന്നിലെത്തി. ലേറ്റ് എയ്റ്റീസിൽ ചിരഞ്ജീവിയുടെ പടയൂട്ടം തുടങ്ങുന്നതുവരെ കൃഷ്ണയായിരുന്നു ബോക്സ് ഓഫീസിൽ പവർഫുൾ. ഇനി നയൻറ്റീസ് കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാൽ ദ്വയങ്ങൾ പോലെ ചിരഞ്ജീവി ബാലകൃഷ്ണ വലിയ രണ്ട് സൂപ്പർ താരങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വെങ്കടേഷും നാഗാർജുനയും വലിയ വിജയങ്ങൾ കൊയ്തുകൊണ്ട് ടോപ്പ് ലീഗിൽ നിൽക്കുന്നു. ചിരഞ്ജീവി ബാലകൃഷ്ണ നാഗാർജുന വെങ്കടേഷ് ഇവർ അവിടുത്തെ ഫോർ പില്ലേഴ്സ് ഓഫ് ടോളിവുഡ് എന്നുള്ള രീതിയിലാണ് നയൻറ്റീസിൽ അറിയപ്പെട്ടിരുന്നത്. ചിരഞ്ജീവിയും വെങ്കടേഷും നാഗാർജുനയൊക്കെ ഹിന്ദി ചിത്രങ്ങളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ചിത്രങ്ങളൊക്കെ തമിഴിലും ഹിന്ദിയിലും ഒക്കെ മറ്റ് മലയാളത്തിൽ പോലും ഡബ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അത്രമാത്രം നല്ല പോപ്പുലറായിരുന്നു ഇവർ മൂന്നുപേരും. ബാലകൃഷ്ണ ഇവരെ മറ്റ് മൂന്നുപേരെ സംബന്ധിച്ചിടത്തോളം ബാലകൃഷ്ണയ്ക്ക് വലിയ ഔട്ട്സൈഡ് പോപ്പുലാരിറ്റി ഒന്നും ഇല്ലെങ്കിൽ കൂടിയും എൻ ഡി ആറിൻ്റെ മകനെന്നുള്ളൊരു ലെഗസിയും അതുപോലെ തന്നെ വലിയ ആരാധക വൃന്ദമൊക്കെ ആന്ധ്രയിലുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്ലാഷിൽ ചിരഞ്ജീവി ബാലകൃഷ്ണ ഡയറക്റ്റ് ക്ലാഷിലൊക്കെ കൂടുതലും ബാലകൃഷ്ണ ചിത്രങ്ങൾക്കായിരുന്നു അപ്പർ ഹാൻഡ്. ഇനി ഇവരെ നാല് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ട് വലിയ താരങ്ങളായിരുന്നു മോഹൻ ബാബുവും ഡോക്ടർ രാജശേഖറും നയൻറ്റീസിൽ. മറ്റ് തെലുങ്ക് താരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാഗാർജുനയും വെങ്കടേഷും മികച്ച രണ്ട് നടന്മാർ കൂടിയാണ്. തെലുങ്കിൽ കൂടുതലും എൻ്റർടൈൻമെൻറ്റ് മസാല ചിത്രങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിങ് സ്കിൽസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം അവസരങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ കൂടിയും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് നാഗാർജുനയും വെങ്കടേഷും. ഇതിൽ നാഗാർജുനയ്ക്ക് ചെറിയൊരു തമിഴ് ഡബ് മാർക്കറ്റും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള തെലുങ്ക് നടനും നാഗാർജുന തന്നെയാണ്. 2000s ഡീക്കേഡ് തെലുങ്ക് സിനിമയെ സംബന്ധിച്ച് ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയ കാലഘട്ടമാണ്. ഈ ഡീക്കേഡിൻ്റെ പകുതിയോടുകൂടി സീനിയർ താരങ്ങളെല്ലാം നിറം മങ്ങുകയും ചിരഞ്ജീവി സിനിമയെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഉദയ് കിരൺ, തരുൺ, മഹേഷ് ബാബു, പവൻ കല്യാൺ, ജൂനിയർ എൻ ടി ആർ, അല്ലു അർജുൻ, രാം ചരൺ, പ്രഭാസ്, നിതിൻ, റാം തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ഉയർന്നു വന്ന കാലഘട്ടം കൂടിയായിരുന്നു 2000s ഡീക്കേഡ്. ഇതിൽ ഉദയ് കിരണും തരുണും തുടക്കത്തിൽ ഒരുപാട് ഹിറ്റുകളൊക്കെ അടിച്ച് അവർ ഭാവിയിലൊരു മുൻനിര താരങ്ങളാകും അല്ലെങ്കിൽ സൂപ്പർ താരമാകും എന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. തരുൺ 2000s പകുതിയോടുകൂടി തന്നെ നിറം മങ്ങിപ്പോയി. ഉദയ് കിരണാകട്ടെ ഒരുപാട് ഹിറ്റുകളൊക്കെ അടിച്ച് നല്ല ക്രൈസ് ഉണ്ടാക്കി വന്ന ഒരു താരമായിരുന്നു. അദ്ദേഹം ചിരഞ്ജീവിയുടെ മകളുമായിട്ട് 2003 എൻഗേജ്മെൻറ്റ് ഫിക്സാക്കുകയും അത് മുടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം സിനിമാ ഇൻഡസ്ട്രിയിൽ ഒതുക്കപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തുണ്ടായി. ആ സംഭവത്തെപ്പറ്റി ഒരുപാട് ഗോസിപ്പുകളും കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി മഹേഷ് ബാബു, ജൂനിയർ എൻ ഡി ആർ, പവൻ കല്യാൺ ഇവർ മൂന്നുപേരുമാണ് മുൻനിരയിലേക്ക് വന്ന ഈ കാലഘട്ടത്തിൽ മുൻനിരയിലേക്ക് വന്ന മൂന്ന് ഹീറോസ്. ഇതിൽ മഹേഷ് ബാബു സൂപ്പർ സ്റ്റാർ കൃഷ്ണയുടെ മകനും പവൻ കല്യാൺ ചിരഞ്ജീവിയുടെ ഇളയ അനുജനും ജൂനിയർ എൻ ഡി ആർ ലെജൻഡറി എൻ ഡി ആറിൻ്റെ ചെറുമകനുമാണ് ബാലകൃഷ്ണയുടെ സഹോദരൻ്റെ മകൻ. ഈ കാലഘട്ടത്തിൽ ഇവർ ഒരു നല്ല ഒരു ഫാൻ ബേസ് ഇവർക്ക് സൃഷ്ടിക്കാനായി. അതുപോലെ തന്നെ അല്ലു അർജുനും പ്രഭാസും രാംചരണും ഒക്കെ അവരുടെ കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയ കാലഘട്ടമായിരുന്നു 2000s ഡീക്കേഡ്. ഓരോ കാലത്തിനനുസരിച്ചുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും 2010 വരെയും ഒരു റീജിയണൽ ഇൻഡസ്ട്രിക്കുള്ള പല ലിമിറ്റേഷൻസും തെലുങ്ക് സിനിമയ്ക്കും ഉണ്ടായിരുന്നു. തമിഴ് സിനിമയ്ക്ക് കേരളത്തിലുള്ളതുപോലുള്ളൊരു മാർക്കറ്റ് തെലുങ്ക് സിനിമയ്ക്ക് കർണാടകയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു USA ഓവർസീസ് മാർക്കറ്റും ഉണ്ടായിരുന്നു. ഇനി സംവിധായകരെ പറ്റി പറയുകയാണെങ്കിൽ കോടി രാമകൃഷ്ണ, കെ വിശ്വനാഥ്, രാംഗോപാൽ വർമ്മ പോലുള്ള പല പ്രശസ്തരായ സംവിധായകരും തെലുങ്ക് സിനിമാ ലോകത്തു നിന്നുള്ളവരാണ്. അപ്പോൾ ടെക്നീഷ്യന്മാരെ പറ്റിയും സംവിധായകരെ പറ്റിയും അവിടുത്തെ മികച്ച ചിത്രങ്ങളെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് തുടക്കം മുതൽ 2010 വരെയുള്ള നടന്മാരെ ബേസ് ചെയ്തിട്ടുള്ള തെലുങ്ക് സിനിമയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പാർട്ടിൽ തെലുങ്ക് സിനിമയുടെ ഒരു ബൂമിങ്ങും അതുപോലെ തന്നെ തെലുങ്ക് സിനിമയിൽ നിന്നും ഉയർന്നു വന്ന പനന്തിൻ താരങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള വലിയ താരങ്ങളെപ്പറ്റിയും സിനിമകളെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്ത പാർട്ടിൽ നമുക്ക് സംസാരിക്കാം. അതുവരെ ബൈ.